ജിനേഷ് മടപ്പള്ളി അനുസ്മരണത്തിന്റെ ഭാഗമായി ജിനേഷിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടന്നു. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് നടന്ന പരിപാടിയിൽ ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജില അമ്പലത്തിൽ ടി പി ബിനീഷ്, പി കെ വത്സൻ, കെ സജിത് കുമാർ, പി പി ദിവാകരൻ, പി കെ ഹരിദാസൻ എന്നിവർ പങ്കെടുത്തു. ജിനേഷിന്റെ ഓർമ്മയ്ക്കായി ജിനേഷിന്റെ കുടുംബം 10,000 രൂപ ചോറോട് പഞ്ചായത്ത് സമൂഹ അടുക്കളയിലേക്ക് സംഭാവനയായി നൽകി. ജിനേഷിന്റെ സഹോദരി ജസില പഞ്ചായത്ത് പ്രസിഡന്റിന് തുക കൈമാറി. ദിനാചരണത്തിന്റെ ഭാഗമായി പുരോഗമന കലാസാഹിത്യ സംഘം ചോറോട് മേഖലാ കമ്മിറ്റി നടത്തിയ ഓൺലൈൻ കവിതാരചനാ മത്സരത്തിൽ നക്ഷത്ര മനോജ് വടകര 1-ാം സ്ഥാനവും അക്ഷയ് സതീഷ് പുതുപ്പണം 2-ാം സ്ഥാനവും നേടി. അനുസ്മരണ പ്രഭാഷണം ലൈവിൽ കവി കുരീപ്പുഴ ശ്രീകുമാർ നടത്തി. അനവധി ആളുകളിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു സഹായത്തിനേക്കാൾ ഉപരി ഇന്ന് ഇവിടെ നിന്ന് ലഭിച്ച ഈ ഒരു സഹായം ജിനേഷ് മടപ്പള്ളിയുടെ ഒരു ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു സഹായം ചോറോട് പഞ്ചായത്തിൻ്റെ കിച്ചണിലേക്ക് തരുന്നതിന് വേണ്ടിയിട്ട് കാണിച്ച ആ ഒരു മനസ്സ്, അതിന് ഏറ്റവും വലിയൊരു നന്ദി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ്. കാരണം നേരത്തെ ലഭിച്ചതിനേക്കാൾ ഒരുപാട്, ഒരുപക്ഷെ നമ്മുടെ ജനങ്ങൾക്ക് അറിവിലേക്കായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തേക്ക് നമ്മുടെ ഒരു ജിനേഷ് എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന, നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരം എന്ന നിലയിൽ തന്നെയായിരിക്കും ഈ ഒരു തുക അവർക്ക് വേണ്ടി വിനിയോഗിക്കാൻ വേണ്ടി പോകുന്നത്. ജിനേഷിനെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളെ സംബന്ധിച്ചെല്ലാം സ്വാഗത പ്രസംഗത്തിൽ ദിവാകരൻ കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ജിനേഷ് നമുക്ക് മുമ്പിൽ ഒരു കവി മാത്രമായിരുന്നില്ല, നമ്മളിൽ അറിയപ്പെടുന്ന, നമ്മളിൽ ഒരാളായി നമ്മുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുന്ന ഏറ്റവും നല്ലൊരു മനുഷ്യസ്നേഹിയായിട്ടാണ് ജിനേഷിനെ നാം ഓർക്കുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് പറയുമ്പോൾ നമ്മൾ മലയാള സാഹിത്യ ശാഖയ്ക്ക്, പ്രത്യേകിച്ച് കാവ്യ ശാഖയ്ക്ക് ഇനിയും ഒരുപാട് സംഭാവന നൽകേണ്ട ഒരു വ്യക്തി കൂടിയായിരുന്നു ജിനേഷ്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കവിതകൾ നാം പരിശോധിക്കുന്ന സമയത്ത് മനുഷ്യനെ സംബന്ധിച്ച് മാത്രമല്ല ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അദ്ദേഹം എഴുതുകയും ആശങ്കപ്പെടുകയും ചെയ്തിരുന്നു.